പ്രേക്ഷകർക്ക് പുത്തൻ സിനിമാനുഭവങ്ങൾ ഒരുക്കി കൊച്ചിയിൽ വീണ്ടും പുതിയ മൾട്ടിപ്ലക്സുകൾ. യാത്രക്കാർക്ക് ഓൺലൈനിലൂടെ താമസ സൗകര്യങ്ങൾ ഒരുക്കി oyorooms.com. ഉപഭോക്താക്കൾക്കും കച്ചവടക്കാർക്കും ഒരുപോലെ പ്രയോജനപ്പെടുന്ന ഡിഫോൾട്ട് ഡെലിവറി. സഞ്ചാരികൾക്ക് കായൽ സവാരിയും കായൽ കാഴ്ചകളും ഒരുക്കുന്ന ഹോപ്പ് ഓൺ ഹോപ്പ് ഓഫ്. ഈ ആഴ്ചയിലെ മണി ടൈം ഇവിടെ തുടങ്ങുന്നു. പുത്തൻ സാങ്കേതിക വിദ്യയും മികച്ച കാഴ്ചാനുഭവങ്ങളും ഒരുക്കുന്ന മൾട്ടിപ്ലക്സുകളുടെ വരവോടെ കേരളത്തിലെ നഗരങ്ങളിൽ സിനിമ കാണാനെത്തുന്നവരുടെ നിരക്കുകളും കൂടി വരികയാണ്. ഇപ്പോഴിതാ കൊച്ചി നഗരത്തിൽ രാജ്യാന്തര ഏജൻസിയായ സിനിപോളിസിന്റെ മൾട്ടിപ്ലക്സുകൾ പ്രവർത്തനം തുടങ്ങിയിരിക്കുന്നു. VIP സൗകര്യങ്ങളുള്ള 3 സ്ക്രീനുകളടക്കം മൊത്തം 11 സ്ക്രീനുകൾ, 8000 ചതുരശ്ര അടിയിൽ 1723 സീറ്റുകൾ. ഈ മൾട്ടിപ്ലക്സിന്റെ വിശേഷങ്ങൾ. കാണികൾ എത്താത്തതുമൂലം തിയേറ്ററുകൾ അടച്ചുപൂട്ടുന്ന സ്ഥിതിവിശേഷമാണ് 4-5 വർഷം മുൻപ് വരെ കേരളത്തിലുണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് കഥ മാറി. തിയേറ്ററുകളുടെ ചെറുകൂട്ടങ്ങളായ മൾട്ടിപ്ലക്സുകൾ കേരളത്തിലെ നഗരങ്ങളിലുമെത്തി. 2010 കൊച്ചിയിൽ കേരളത്തിലെ ആദ്യത്തെ മൾട്ടിപ്ലക്സ് പ്രവർത്തനം തുടങ്ങിയത്. പിന്നീട് 5 വർഷത്തിനുള്ളിൽ മറ്റു നഗരങ്ങളിലും മൾട്ടിപ്ലക്സുകൾ എത്തി. 11 മൾട്ടിപ്ലക്സുകളാണ് പുതുതായി തുടങ്ങിയത്. ഇതോടെ കൊച്ചിയിൽ മാത്രം മൾട്ടിപ്ലക്സുകളുടെ എണ്ണം 31. See, we generally select cities which have a lot of a cosmopolitan crowd, because multiplexes, the whole theme of multiplexes is to show many movies and also to support the regional film. So we see that, you know, Malayalam films as of today have been doing extremely well globally. So we thought to make it a megaplex, so to even show more of Malayalam films and also to be able to show the, you know, Telugu, Tamil, maybe Hindi films and Hollywood films also to the rest of the diaspora. So that's why we selected Kochi. And also it's a matter of having a place in the central locality, which is very difficult nowadays in big cities, and we got a good place, so we came here. Cinema enna vinoda madhyamathine valiya prathanyamaanulladu. Nalla cinemagalum ava kaanunnathine ettavum migacha saugaryangalum orukkumbol prekshakar irugaiyum neeti sweekarikkum ennadana tande anubhavam ennu സംവിധായകൻ അമൽ നീരത്. എൻ്റെ വിശ്വാസവും എപ്പോഴത്തെയും വിശ്വാസം എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രി അല്ലെങ്കിൽ എൻ്റർടൈൻമെൻറ്റ് ബിസിനസ് ഏറ്റവും നന്നായിട്ട് പോകാവുന്ന ഒരു ബിസിനസ്സാണെന്നും അതുകൊണ്ട് തന്നെയാണ് മേജർ മൾട്ടിനാഷണൽസും കോർപ്പറേറ്റ്സും ഒക്കെ അതിലോട്ട് വരുന്നത്. അപ്പം ഞാനൊക്കെ ചെറുപ്പത്തിലെ കൊച്ചി കൂടെ കുറേ പ്രാർത്ഥിച്ചിട്ടുണ്ട് കുറേ തിയേറ്ററുകൾ ഉണ്ടാകണമെന്ന്. അപ്പം അത് ഇപ്പോൾ ശരിക്കും സംഭവിക്കുകയാണ്, വലിയ സന്തോഷമാണ്. വളരെ സ്റ്റേറ്റ് ഓഫ് ദ ആർട്ട് എക്യുപ്മെൻറ്റുകളും സൗണ്ട് സിസ്റ്റവും എന്താണ് പ്രൊജക്ഷൻ സിസ്റ്റംസും ഒക്കെയാണ് ഉള്ളത്. അപ്പോൾ അത് വളരെ എല്ലാ രീതിയിലും പലപ്പോഴും നമ്മൾ ചെയ്യുന്ന സിനിമകൾ അതിൻ്റെ ഒരു റീപ്രൊഡക്ഷൻ നല്ലതല്ലാത്തത് കൊണ്ട് തന്നെ പലപ്പോഴും നമുക്ക് നല്ല രീതിയിൽ കാണാൻ പറ്റാതെ പോകാറുണ്ട്. അപ്പോൾ ഇപ്പം എൻ്റെ കഴിഞ്ഞ സിനിമ നമ്മൾ ചെയ്തിരുന്നത് അത് 4K ാണ് നമ്മളത് ഔട്ട് എടുത്തിരുന്നത്. പക്ഷേ ആ അന്ന് കേരളത്തിൽ ഒരൊറ്റ തിയേറ്റർ പോലും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ചെന്നൈയിലെ ഒരു തിയേറ്ററിൽ നിന്ന് മാത്രമാണ് അത് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് അതിൻ്റെ ഒരു 4K ക്വാളിറ്റിയിൽ. അപ്പം അത് ഇനി കേരളത്തിൽ നമുക്കിപ്പോൾ ട്രിവാൻഡ്രത്തും കൊച്ചിയിലുമൊക്കെ 4K തിയേറ്റേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ അറ്റ്മോസ് പോലുള്ള സൗണ്ട് സിസ്റ്റംസ് ഉണ്ട്. അപ്പോൾ അതൊരു നല്ല തിയേറ്ററുകളിൽ നല്ല ക്വാളിറ്റിയിൽ നല്ല സൗണ്ടിൽ സിനിമകൾ കാണാൻ പറ്റും എന്നുള്ളത് ആശ്വാസകരവും സന്തോഷകരവുമായ ഒരു കാര്യമാണ്. സാങ്കേതിക മികവും വ്യത്യസ്തമായ കാഴ്ചാനുഭവവും മികച്ച അടിസ്ഥാന സൗകര്യങ്ങളും തന്നെയാണ് പ്രേക്ഷകരെ ഇവിടേക്ക് ആകർഷിക്കുന്നത്. സൂപ്പർ. ഇവിടെ വേറെയുള്ള മൾട്ടിപ്ലക്സിലൊക്കെ കണ്ടിരുന്നത് വ്യത്യാസമാണ്. സീറ്റിംഗ് വ്യത്യാസമുണ്ട്. മൊത്തത്തിൽ ആംബിയൻസ് എല്ലാം ഒരു ഇവിടെ ഇപ്പോൾ സിറ്റിയിലുള്ള ബാക്കിയുള്ള തിയേറ്ററിൽ നിന്നൊക്കെ എൻറ്റയർലി ഡിഫറെൻറ്റ് ഒരു പുതിയൊരു എക്സ്പീരിയൻസാണ്. ഇത് ഇങ്ങനെ കിട്ടിയിട്ടില്ല ഇതിനു മുമ്പ്. 50, 75 രൂപ കൊടുത്ത് തിയേറ്ററുകളിൽ സിനിമ കാണാൻ മടിച്ചിരുന്നവർ 100, 200 മുടക്കി മൾട്ടിപ്ലക്സുകളിലെത്തുന്നു. 3 VIP സ്ക്രീനുകളാണ് സിനിപോളിസിലുള്ളത്, കൂടാതെ 8 തിയേറ്ററുകളും. 80 മുതൽ 170 വരെയാണ് വിവിധ തിയേറ്ററുകളിൽ ഓർഡിനറി സ്ക്രീനിലെ നിരക്ക്. VIP സ്ക്രീനിൽ 250 രൂപയാണ് നിരക്ക്. That's a complete luxury cinema. We have not even introduced that in Bangalore, and we introduced it in Kochi because we thought that Kochi is ready for such a, you know, a cinema experience, because many of people have been going abroad. Like generally people of Kerala are exposed to many countries abroad, they work abroad, especially like UAE, Dubai, and you know, a lot of countries where the services are very high. So we thought to bring the best cinema in Kochi, and VIP is like we have a 73 76 and 83 seater 3 cinemas which are complete recliners, so person can relax,
enjoy, watch the movie. മറ്റു മൾട്ടിപ്ലക്സുകളിൽ നിന്ന് വ്യത്യസ്തമായി റെസ്റ്റോറൻറ്റുകളും ഭക്ഷണം ഓർഡർ അനുസരിച്ച് ഉണ്ടാക്കുന്നതിനായി മുൻനിര ഷെഫും പ്രേക്ഷകരിൽ നിന്ന് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നതെന്ന് ഇവർ പറയുന്നു. യാത്രകളെ ഇഷ്ടപ്പെടാത്തവർ വളരെ ചുരുക്കമാണ്. എന്നാൽ പുതിയ പ്രദേശങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നവർ മിക്കവാറും നേരിടുന്ന ഒരു പ്രശ്നമാണ് മെച്ചപ്പെട്ട താമസ സൗകര്യം ലഭിക്കാത്തത്. ഇതിനൊരു പരിഹാരമാണ് oyorooms.com. ദില്ലി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന oyorooms.com ഓൺലൈനായി താമസ സൗകര്യം ഒരുക്കുന്നു. 100+ നഗരങ്ങളിലായി 14,000+ റൂമുകളുള്ള ഓയോ റൂംസിന്റെ വിശേഷങ്ങൾ. ഇന്ത്യയിൽ വർഷത്തിലൊരിക്കൽ രാജ്യത്തിനകത്തു തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നവരുടെ നിരക്കുകൾ വളരെ ഉയർന്നതാണ്. ഇടത്തരക്കാർക്ക് വൻകിട ഹോട്ടലുകളിലെ താമസം പലപ്പോഴും അപ്രാപ്യമാകുന്നു. ഉയർന്ന വാടകയും പരിചയക്കുറവുമെല്ലാം ഇതിനു കാരണമാകുന്നു. പലപ്പോഴും മുറികളിലെത്തിക്കഴിയുമ്പോഴാണ് അസൗകര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുക. ഇവിടെയാണ് oyorooms.com സേവനം പ്രസക്തമാകുന്നത്. We found out that there is a huge problem in India, which is of the standardization. And a lot of customers are facing actually standardization and customer experience problem because hotels owners are not able to maintain the standardization. They're not able to maintain the standards in the related to the hospitality which they have to maintain in their hotels regarding yellow light, which is a very very important function to make sure in a hotel. They are not able to maintain the system and processes because they doesn't understand the technology part, and most of the people in India is actually not running the hotel industry as a primary business, as a secondary business, and that's why they doesn't understand about the standardization. യാത്രക്കാർക്കും മറ്റ് ഉപഭോക്താക്കൾക്കും ഹോട്ടൽ റൂമുകൾ ബുക്ക് ചെയ്യുന്നതിനും മികച്ച സേവനവും സൗകര്യങ്ങളും ഉറപ്പുവരുത്തുന്നതിനും oyorooms.com സാധിക്കും. 21-വയസ്സുകാരനായ റിതേഷ് അഗർവാളാണ് oyorooms പിന്നിൽ. സഞ്ചാരികൾക്ക് ഓൺലൈനായി നിലവാരമുള്ള ഹോട്ടലുകൾ താരതമ്യേന മിതമായ വാടകയ്ക്ക് ലഭ്യമാക്കുന്നു. വിവിധ സംസ്ഥാനങ്ങളിലായി 100+ നഗരങ്ങളിൽ ഓയോ റൂമുകൾ ലഭ്യമാണ്. 14,000+ ഓയോ റൂമുകളുണ്ട്. ഗുണനിലവാരവും മികച്ച സൗകര്യങ്ങളുമുള്ള ഹോട്ടൽ ഉടമകളും പലപ്പോഴും ആവശ്യക്കാരിലേക്ക് തങ്ങളുടെ സേവനം എത്തിക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടാറുണ്ട്. oyorooms രജിസ്റ്റർ ചെയ്യുക വഴി ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയുന്നു. Once like hotel wants to partner with us, our BD guy goes to them and actually explain that what all oyo is actually bringing on the table and what all we require from your side to act to become an oyo. So once we explain, we sign on all the contracts and everything. We also share a complete audit report of the property. So before launching any hotel, we do a complete thorough audit of all those 150 checklist checkpoints of the hotel and present a complete audit report to the hotel owner. ഗുണനിലവാരവും മികച്ച സേവനവും ഉറപ്പു വരുത്തിയതിനു ശേഷമാണ് ഹോട്ടൽ റൂമുകൾ ഓയോ റൂമുകളിൽ രജിസ്റ്റർ ചെയ്യുന്നത്. There is a currently at least 150 point checklist which we are maintaining for a hotel, and we make sure that before launching any oyo, we actually check all of them, and owner also abide to all those standardization. We actually implemented all these standardization changes in a hotel, all these 150 point checklist and onboarding a hotel in this way. ഉപഭോക്താക്കളിൽ നിന്ന് കൃത്യമായ ഫീഡ്ബാക്ക് എടുക്കുന്നു. സേവനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന് ഇത് സഹായിക്കുന്നു. കേരളത്തിൽ കൂടുതൽ അവസരങ്ങൾ പ്രതീക്ഷിക്കുന്നുവെന്നും ഇനിയും പ്രവർത്തനം വിപുലീകരിക്കാൻ ലക്ഷ്യമിടുന്നുണ്ടെന്നും ഇവർ പറയുന്നു. കേരള ഈസ് an amazing place. Definitely it is a tourist destination and it's like a 12 months out of a tourist destination. Currently we have 60 properties in Kerala, more than 600+ rooms, and we saw a great sort of a demand as well as supply. Owners are very warm welcome. They really like the tech part of our business. They really believe in the innovation and new adoption of the, and they are early adopter. And it's just been only 2.5 months in which we are able to build that much amount of supply and demand. Currently we are in 8 cities, but there are so many markets, so many cities in Kerala which are not like very much available to the consumer. They doesn't know like all these beautiful places are available in Kerala, and we are also unearthing all of them. കച്ചവടക്കാർക്കും ഉപഭോക്താക്കൾക്കും ഒരുപോലെ പ്രയോജനപ്പെടുന്ന D4 ഡെലിവറിയുടെ വിശേഷങ്ങൾ കാണാം ഇടവേളയ്ക്ക് ശേഷം.